ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 1196 മകരമാസം 1st കടക്കാൻ പോവാണ്. ഈ ജനുവരി മാസം 14th മകരം ഒന്നാണ്, മകരവിളക്കും കൂടിയാണെന്ന്. വളരെ വിശേഷപ്പെട്ട ഈ വർഷത്തെ നമ്മുടെ ഉത്തരായനം ആരംഭിക്കുകയാണ്. ഈ മകരം മുതൽ മിഥുനം 31 വരെയുള്ള സമയമാണ് നമ്മൾ ഉത്തരായനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ദേവന്മാർക്കൊക്കെ ഒരു പകലാണെന്നുള്ള സങ്കല്പമാണ് ഉത്തരായനം എന്ന് പറയുന്നത്. ദക്ഷിണായനം എന്ന് പറയുന്നത് ഒരു രാത്രിയാണെന്നാണ് പറയപ്പെടുക. അപ്പം ഈ സമയം മുതൽ നമുക്കൊക്കെ ഉത്സവങ്ങൾ, പ്രതിഷ്ഠകൾ, അമ്പലങ്ങളിലെ വിഷയങ്ങളും ഒക്കെ ആയിട്ട് വളരെയധികം തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. ഈ കൊറോണ കാലമായതുകൊണ്ട് എല്ലാത്തിനും ഒരു ലോപം വന്നിട്ടുണ്ട്. എന്നാൽ പോലും ആഘോഷങ്ങളുടെ ഒരു മാസം തന്നെയാണ് ഇനി അങ്ങോട്ട് മകരം മുതൽ അങ്ങോട്ട് തുടങ്ങുക. അപ്പോൾ ഈ മകരമാസം 1st മുതലുള്ള ഒരു മാസം ഓരോ കൂറുകാർക്കും എന്തൊക്കെയായിരിക്കും അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് എല്ലാ മാസവും നമ്മളിപ്പം മലയാള മാസങ്ങളിൽ ആ ഒരു മാസത്തെ ഫലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുറേയേറെ ഒരു 90% പേർക്ക് അതിൻ്റെ ഒരു ഫലങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. വാട്സപ്പിൽ കൂടെ ഒക്കെ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയും ഈ ഒരു ഓരോ കൂറുകാർക്കും ഈ മകരമാസം 1 മുതൽ 31 വരെയുള്ള സമയം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വിശകലനം നടത്താം. അതിനു മുമ്പ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ മേടക്കൂറുകാർ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽ ഭാഗമായിട്ടുള്ള മേടക്കൂറുകാർക്ക് സൂര്യന് 10 കടക്കുകയാണ്. കാര്യം മകരത്തിലേക്ക് സൂര്യൻ വരികയാണ്. അപ്പോൾ കാര്യസിദ്ധി, ഇഷ്ടലാഭം, ശരീരസുഖം, ഏറ്റെടുത്ത കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പൂർത്തിയാക്കാനൊക്കെ കഴിയുന്ന ഒരു കാലം ഇതൊക്കെയായിട്ട് വരും എന്നാണ് സങ്കല്പം. വരുമാനത്തിൽ വർധന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിർത്തിവെച്ച കർമ്മപദ്ധതികളൊക്കെ പുനരാരംഭിക്കാനുള്ള ഇടയുണ്ടാവാം. വസ്തുനിഷ്ഠമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടാനും കാര്യമാവും. പ്രത്യേക പരിഗണനയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഗുണമുള്ള ഒരു കാലമാണ്. അതിതീവ്ര ശ്രദ്ധയോടുകൂടിയിട്ടുള്ള സമീപനം കൊണ്ട് അബദ്ധങ്ങളെ നമ്മൾ അതിജീവിക്കാനുള്ള സാഹചര്യവും ഈ മേടക്കൂറുകാർക്കുണ്ടാകും. അതുപോലെ തൊഴിൽ മേഖലകളിലെല്ലാം തന്നെ ഒരു പുരോഗതി ദൃശ്യമാകാൻ സാധ്യതയുണ്ട്. ഈ മാസം നമ്മുടെ കരിയറിൽ അനുകൂലമായിരിക്കുന്ന പല മാറ്റങ്ങളും നമുക്ക് ലഭിക്കും. എങ്കിലും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ്. പുതിയ അവസരങ്ങൾക്കായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ ബിസിനസ് ചെയ്യുന്നതിന് ഈ സമയം വളരെ നല്ലൊരു സമയമാണ്. ബിസിനസ്സൊക്കെ തുടങ്ങാം. അതുപോലെ മാതാപിതാക്കൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ആരോഗ്യവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചിലവുകളും ഒക്കെ നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. കുടുംബ ജീവിതത്തിൽ ചില വെല്ലുവിളികളൊക്കെ നേരിടാനായിട്ട് സാഹചര്യം ഉണ്ടാകാം. കൂടാതെ കുടുംബ പിന്തുണ ലഭിക്കുന്നതിന് നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. വിവാഹിതര് പങ്കാളിയുമായിട്ടുള്ള തർക്കം ഒഴിവാക്കുന്നത് നല്ലതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാം. ആരോഗ്യപരമായിട്ട് നമുക്കൊരു തളർച്ചയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ സഹായിക്കുന്നതിന് പകരം നമ്മളെ സുഹൃത്തുക്കളൊക്കെ തഴയാനുള്ള സാധ്യതയുണ്ടാകാനിടയുണ്ട്. ജോലികളിൽ നമ്മൾ സഹപ്രവർത്തകരെ സഹായിക്കാനുള്ള സന്നദ്ധത കാണിക്കുന്നത് നമുക്കൊരു പ്രശംസ പിടിച്ചുപറ്റാനിടയുണ്ടാക്കും. അമിതമായിട്ടുള്ള ജോലിയുടെ ഫലമായിട്ട് ക്ഷീണം, മാനസിക സമ്മർദ്ദം എന്നിവ നമ്മളെ അലട്ടാം. ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്ക് തന്നെ അത് കാരണമാകാം. നിങ്ങളുടെ 8th ഭാവത്തിൽ നിൽക്കുന്ന കേതു, അതുപോലെ 2nd ഭാവത്തിലെ രാഹു, ഇത് നമ്മളെ കൃത്യതയില്ലാത്തുള്ള ഭക്ഷണക്രമങ്ങൾ കാരണമുള്ള രോഗങ്ങൾ, വയറുവേദന, ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ടാവാം. രക്തസംബന്ധമായിട്ടും അതുപോലെ തന്നെ നടുവേദനയൊക്കെ നമ്മളെ ചിലപ്പം അലട്ടാനും ഇടയുണ്ട്. പൊതുവേ സർവ്വദോഷങ്ങളും നമുക്ക് അകന്ന് അഭീഷ്ടസിദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അഷ്ടദ്രവ്യ ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിച്ച്
എള്ളുപായസം നിവേദിക്കുന്നത് വളരെ നല്ലതാണ്. കണ്ടകശനി കാലം കൂടിയാണ്. പിന്നീട് എടവക്കൂറുകാരാണ്. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകയിലെ ആദ്യ പകുതിയിലുള്ള ആൾക്കാരാണ് ഇടവക്കൂർ. ഇവർക്ക് സൂര്യനെ ഒമ്പതാം ഭാവത്തിലാണ് നിൽക്കുക. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ശക്തമായ പ്രേരണ നിങ്ങളെ കുടുംബത്തിലെ കന്യാധ്വാനം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സമയമായിരിക്കും. പദ്ധതി പൂർത്തീകരിയാക്കുമ്പോൾ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ആ ബന്ധമൊക്കെ മെച്ചപ്പെട്ട് കരിയറിൽ നമുക്ക് അതിനൊരു ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിതം പുരോഗമിക്കാനും അതുപോലെ തന്നെ തൊഴിലിലൊക്കെ പ്രൊമോഷൻ ലഭിക്കാനും ഒക്കെയുള്ള സാധ്യതയും നമുക്ക് ഉണ്ട്. കഠിനാധ്വാനത്തിന് ശേഷം ബിസിനസ്സുകാർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ധനസ്ഥിതിയെ ശക്തിപ്പെടുത്തുന്ന സ്വത്ത് സമ്പാദനത്തിന് വിവിധ അവസരങ്ങളൊക്കെ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പഠിക്കാനുള്ള അവസരവും ലഭിക്കാനിടയുണ്ട്. ഏതെങ്കിലും ശുഭാഘോഷം കുടുംബത്തിൽ നടക്കുന്നതുകൊണ്ട് കുടുംബത്തിലെ ഒരു അന്തരീക്ഷം വളരെ മനോഹരകരമായിരിക്കും. ജീവിത പങ്കാളിയുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാലും കുടുംബാന്തരീക്ഷത്തിലൊരു സമാധാനം നമുക്ക് നിലനിൽക്കും. ഇത് മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറയ്ക്കാനിടയുണ്ടാക്കും. അതുപോലെ പുതിയതായിട്ടുള്ള പ്രണയബന്ധങ്ങളൊക്കെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കുടുംബ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയും ഈ മാസം നമുക്ക് കിട്ടാം. മുൻപ് നടത്തിയ ആദായം വർദ്ധിച്ചതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന പല കാരണങ്ങളും നമുക്ക് അനുഭവപ്പെടാം. കഴിഞ്ഞ മാസത്തിൻ്റെ അവസാന പകുതിയിൽ അനുഭവപ്പെട്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ രാഹുവും കേതുവും നമ്മുടെ ലഗ്നഭാവത്തിലും ഏഴാം ഭാവത്തിലും നിൽക്കുന്നതുകൊണ്ട് പല രീതിയിലുള്ള രോഗപ്രശ്നങ്ങളൊക്കെ നമുക്ക് ചിലപ്പം അനുഭവിക്കാൻ സാധ്യതയുണ്ടാവാം. നേത്രരോഗങ്ങളുണ്ടാവാം, പുറംവേദന ഉണ്ടാവാം, കാല് തുട തുടങ്ങിയ വേദനകൾ അനുഭവപ്പെടാം. അതുപോലെ ഇടവൻ രാശിയിലെ സ്ത്രീകൾക്ക് ചില ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിൽ ആയില്യം പൂജയും പുള്ളുവും പാട്ടും നടത്തുന്നതും ഗണപതി ഭഗവാന് കറുകഹോമം, മഹാദേവന് ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇതൊക്കെ നടത്തുന്നതും നമുക്ക് വളരെയധികം ദുരിതശമനത്തിന് സഹായിക്കും. പിന്നീട് മിഥുനക്കൂറുകാരാണ്. മകരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗമുള്ള ആൾക്കാരാണ് മിഥുനക്കൂറുകാർ. ഇവർക്ക് സൂര്യൻ എട്ടാം ഭാവത്തിലേക്കാണ് കടക്കുക. ഈ മാസം വിവിധ ജോലികളിൽ ഏർപ്പെടാനുള്ള സാധ്യത വരാറുണ്ട്. പക്ഷേ അവ നടപ്പിലാക്കുമ്പോൾ നമുക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുടെ പിന്തുണ ഇല്ലാത്തതുകൊണ്ട് ജോലിസ്ഥലത്തൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഇത് സമയപരിധി അനുസരിച്ച് ജോലി പൂർത്തിയാകാൻ വൈകിപ്പിക്കുകയും ചെയ്യും. ഇത് ബിസിനസ്സുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണെന്ന് പറയാം. എന്നാൽ ഏതെങ്കിലും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കാനിടയുണ്ട്. പ്രണയജീവിതത്തിലെ തെറ്റിദ്ധാരണകളൊക്കെ കാരണം ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനും ഇടയുണ്ട്. ചെലവ് നിയന്ത്രിക്കുക, അല്ലാത്ത പക്ഷം സാമ്പത്തിക സന്തുലിതാവസ്ഥ നമുക്ക് മോശമാകാൻ സാധ്യതയുണ്ടാവും. കൂട്ടു സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ലഭിക്കാനും ഇടയുണ്ടാവും. പുതിയ സംരംഭത്തിന് വിദഗ്ധ ഉപദേശം തേടാനും ഇടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാനും ഇടയുണ്ട്. ആറാമത്തെ ഭാവത്തിലെ കേതുവിൻ്റെ സാന്നിധ്യം നമുക്ക് നിരവധി ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കുള്ള സാധ്യതയുണ്ടാക്കും. ഭക്ഷണ രീതിയും ജീവിതശൈലിയും വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം വായു രക്തസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, ദഹനക്കേട്, ഉറക്കമില്ലായ്മ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മളെ അലട്ടാം. സർവ്വദോഷശാന്തിക്കും അഭൂർത്തിക്കുമായിട്ട് മഹാസുദർശന ഹോമം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതി ഭഗവാന് കറുകഹോമം, മഹാദേവന് ജലധാര, മൃത്യുജയ പുഷ്പാഞ്ജലി, വിഷ്ണു ക്ഷേത്ര ദർശനം, ഭാഗ്യസൂക്ത അർച്ചന ഇതൊക്കെ നടത്തുന്നതും ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഫലങ്ങളെ നിങ്ങൾക്ക് നൽകും. പിന്നീട് കർക്കിടകക്കൂറുകാർക്കാണ് പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ഇവർക്ക് സൂര്യൻ ഏഴാം ഭാവത്തിലാണ് നിൽക്കുക. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കാര്യജയമുണ്ടാകാം. ആരോഗ്യം, സ്ഥാനനേഷ്ടം, ശേഷം യാത്ര, അസുഖം, വയറുവേദന, മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾക്ക് വേഗക്കുറവൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടാവാം.
അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ പിന്തുണയോടെ നിങ്ങൾക്ക് ഏത് വെല്ലുവിളിയും നേരിടാൻ കഴിയും. കരിയറിലെ ആക്കം കൂട്ടാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അത് പുരോഗതിയിലേക്കും പ്രമോഷനിലേക്കും ഒക്കെ നയിക്കാനും സാധിച്ചിട്ടുണ്ട്. ബിസിനസ്സുകാർക്ക് അനുയോജ്യമായിട്ടുള്ള നിക്ഷേപം തേടാനും അനുകൂലമായിരിക്കുന്ന സമയമാണ്. സാമ്പത്തിക ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് അവ പരിഹരിക്കാനൊക്കെ കഴിയും. കൂടുതൽ സൗകര്യമായിട്ടുള്ള ഗ്രഹം വാങ്ങാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യും. ഈ കാലയളവ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. അവർക്ക് എല്ലാ വിഷയങ്ങളും സംശയമോ കാലതാമസമോ ഇല്ലാതെ വിജയകരമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാസമായിരിക്കും ഇത്. ഈ സമയത്ത് നിങ്ങൾ ഏത് പരീക്ഷയിലും വിജയിക്കാനുള്ള സാധ്യതയും ഉണ്ടാവും. അതുപോലെ കുടുംബജീവിതത്തിൽ കുറച്ച് സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. വിവാഹിതർക്ക് പലപ്പോഴും പങ്കാളിയുമായിട്ട് തർക്കത്തിലേർപ്പെടാനുള്ള സാധ്യതയുണ്ടാവും. അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. രക്തശുദ്ധിയുടെ കുറവിനാലെ വിളർച്ച അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അനാരോഗ്യത്തിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ ബിസിനസ് സംരംഭങ്ങളിലും ഔദ്യോഗിക ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രതിഫലിക്കാനുള്ള ഇടയുണ്ട്. അതിനാൽ വേണ്ടവണ്ണമുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നവഗ്രഹ പ്രീതിയും വളരെ നല്ലതായിരിക്കും. ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുന്നതും അതുപോലെ ദേവിക്ക് അർച്ചന കഴിക്കുന്നതും ഗണപതി ഭഗവാന് കറുകഹോമം നടത്തുന്നതും നാളികേരം സമർപ്പിക്കുന്നതും മഹാദേവന് ക്ഷീരധാരയും കൂവള മാല സമർപ്പിക്കുന്നതും ശാസ്താവിന് നെയ്വിളക്കും എള്ളുപായസവും ഒക്കെ നടത്തുന്നതും നീരാഞ്ജനം നടത്തുന്നതും ഒക്കെ വളരെ ദോഷപരിഹാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന വഴിപാടുകളാണ്. പിന്നീട് നമുക്ക് ചിങ്ങക്കൂറാണ്. മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗമുള്ള ചിങ്ങക്കൂറുകാർക്ക് സൂര്യന് ആറാം ഭാവത്തിലേക്കാണ് വരിക. മാസം പകുതി വരെ നമുക്ക് രോഗാനിഷ്ടതകളും ശത്രുശല്യങ്ങളും ധനനഷ്ടവും അതുപോലെ തന്നെ പകുതിക്ക് ശേഷം എന്നാൽ കാര്യജയമുണ്ടാകാം. ആരോഗ്യം, സ്ഥാനനേട്ടം, കിട്ടാനുള്ള പണം കുറച്ചൊക്കെ തിരിച്ചു കിട്ടുക, വരുമാനത്തിൽ വർധന, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളും ചിലപ്പോൾ ലഭിക്കാം. പ്രൊഫഷണൽ രംഗത്ത് നമുക്ക് കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് കഴിയും. നമുക്ക് മേലധികാരിയുടെ പ്രീതി പിടിച്ചു പറ്റാനും കഴിയും. സാമ്പത്തിക കാര്യത്തിൽ നമുക്കൊരു ഉയർച്ച താഴ്ചകളൊക്കെ അനുഭവപ്പെടുന്ന കാലമാണ്. നിങ്ങൾക്ക് ബിസിനസ്സിൽ നല്ല വിജയം ലഭിക്കാനും ഇടയുണ്ടാവാം. ഒപ്പം ഭാഗ്യവും ലഭിക്കാം. സാമ്പത്തിക സ്ഥിതി ശക്തമായിട്ട് തന്നെ തുടരാനുള്ള സാധ്യതയുണ്ട്. പുതിയ ജോലിയുടെ രൂപരേഖയും സഹോദരിയുടെ വിവാഹ ആശങ്കകളും ഒക്കെ ഉള്ളവർക്ക് അത് പരിഹരിക്കപ്പെടുന്ന കാലമാണ്. പിതാവിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന കാലമായിരിക്കും. ഏതെങ്കിലും ഭൂമിയിലോ സ്വത്തിലോ ഒക്കെ നിക്ഷേപിക്കാനുള്ള പദ്ധതി നമുക്ക് പരാജയപ്പെടാനിടയുള്ള മാസമാണ്. ജോലിസ്ഥലത്ത് അനാവശ്യമായിട്ട് സംസാരിക്കുന്നത് പ്രയാസം ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് വരും. അതിനാൽ അത് ശ്രദ്ധിക്കണം. പരീക്ഷകളിൽ വിജയിക്കാൻ വിദ്യാർത്ഥികൾക്ക് മുമ്പത്തേക്കാളൊരു കഠിനാധ്വാനം ചെയ്യേണ്ട കാലമായിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഭികാമ്യമായിട്ടുള്ള ഫലങ്ങൾ നേടുന്നതിന് വളരെ കഠിനമായ പരിശ്രമം ആവശ്യമുള്ള സമയമായിരിക്കും മകരമാസം. ബന്ധുക്കളുടെ ഇടപെടൽ മൂലം കുടുംബ സമ്മർദ്ദം ഉണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിക്ക് പിന്തുണ ലഭിക്കുന്ന ഒരു കാലമായിരിക്കും. അത് പ്രൊഫഷണൽ ജീവിതത്തിൽ നമുക്ക് മികച്ച പ്രകടനമായിട്ട് നടത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും. അതുപോലെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉത്കണ്ഠയുണ്ടാക്കാനുള്ള കാരണമുണ്ടാവാം. ഏതെങ്കിലും തരത്തിലുള്ള വൃക്ക രോഗങ്ങളൊക്കെ അലട്ടാനുള്ള സാഹചര്യം ഉണ്ടാവാം. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. അല്ലാത്ത പക്ഷം കയ്യ്, വയറ്, വൃക്ക ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചെറിയ രോഗങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാനും അതിന് പിന്നെ മരുന്നുകളൊക്കെ കഴിക്കാനും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, സന്ധിവേദനകൾ ഇതൊക്കെ ഉണ്ടാകാനും ഒക്കെ സാധ്യത ഉള്ളൊരു മാസമായിരിക്കും. അതിനുവേണ്ടി ദോഷശാന്തിക്കായിട്ട് ഒരു വലിയ ഭഗവതി സേവയൊക്കെ ഗ്രഹത്തിൽ വെച്ച് നടത്തിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ശിവനെ, കൃഷ്ണനെ, ഇവർക്ക് കൂട്ടുപായസവും അരവണപ്പായസവും നെയ്വിളക്കും കരിക്കഭിഷേകവും ഒക്കെ നടത്തിക്കുന്നത് വളരെ ഗുണത്തെ ചെയ്യും. പിന്നീട് കന്നിക്കൂറുകാരാണ്. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതിയുള്ള കന്നിക്കൂറുകാർക്ക് സൂര്യൻ അഞ്ചാം ഭാവത്തിലായിരിക്കും. അതിനാൽ പൊതുവേ ശരീരസുഖം കുറയുന്ന ഒരു കാലമായിരിക്കും. സുഹൃത്തുക്കളിൽ ചിലരുമായിട്ടൊക്കെ വിരോധം ഉണ്ടാകാനും ശത്രുതയുണ്ടാകാനും അതുപോലെ പൊതുവേ ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കാനും ധനം നഷ്ടപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുള്ള കാലമാണ് കന്നിക്കൂറുകാർക്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ കൂടുതൽ കരുതൽ വേണ്ട ഒരു കാലം.
കാലമാണ്. കരിയറിലെ നമുക്ക് അതൃപ്തി കാരണം ചിലപ്പോൾ ജോലി മാറുന്നതിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ശരിയായ സമയത്ത് ഈ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമുക്ക് പറയാനുള്ളത്. കഠിനാധ്വാനം ചെയ്യുകയും വിജയം നേടാൻ സാധ്യമായതെല്ലാം ചെയ്യുകയും ചെയ്യും. സഹപ്രവർത്തകരുമായിട്ട് തർക്കത്തിലേർപ്പെടുന്നത് ഒഴിവാക്കേണ്ട കാലമായിരിക്കും. അതുകൊണ്ട് തർക്കത്തിലൊന്നും പോകരുത്. അത് കരിയറിന് ഹാനികരമായിട്ട് ഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ താല്പര്യത്തെ അടിസ്ഥാനമാക്കി ചില പുതിയ സൃഷ്ടികൾ ആരംഭിക്കാനുള്ള പദ്ധതി നിങ്ങൾക്ക് തുടങ്ങാവുന്ന ഒരു കാലമാണ്. ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ വിദ്യാർത്ഥികൾക്ക് ഗുരുക്കന്മാരുടെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ പിന്തുണ ലഭിക്കുന്ന കാലമായിരിക്കും. വിദ്യാർത്ഥികൾ ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യണം. കുട്ടികളുടെ വേവലാതിയൊക്കെ അവസാനിക്കുകയും സന്തോഷ വാർത്ത ലഭിക്കുകയും ചെയ്യുന്ന കാലമായിരിക്കും. കുടുംബാംഗങ്ങളുടെ സഹകരണമില്ലാത്തതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകുന്ന കാലമായിരിക്കും. വിവാഹിതർക്ക് ഇണയുടെ സഹായത്തോടെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടാവും. അതുപോലെ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ആശങ്കാകുലരാകും. ഇതിനായി നിങ്ങളുടെ ദൈനംദിന ജീവിതശൈലിയിലെ ശാരീരിക വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മൂന്നാമത്തെ ഭാവത്തിലെ കേതുവിൻ്റെ സ്ഥാനം ധൈര്യം വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് ഊർജ്ജസ്വലതയോടുകൂടിയിട്ട് ആരോഗ്യപരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുകയും ചെയ്യും. എന്നാലും പ്രമേഹവും മൂത്രനാളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ക്ലേശങ്ങളും രോഗങ്ങളും വേദനകളും ദഹനക്കേടുകളും അസിഡിറ്റിയും ഒക്കെ നമ്മളെ അലട്ടുന്ന ഒരു കാലമായിരിക്കും. ദോഷപരിഹാരമായിട്ട് ഗണപതി ഹോമം, ഭഗവതി സേവ ഇത് നടത്തുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുക, ദേവിക്ക് അർച്ചന കഴിക്കുക, ഗണപതി ഭഗവാന് കറുകഹോമം, നാളികേര സമർപ്പണം, മഹാദേവന് ക്ഷീരധാര, കൂവളത്തിൻ്റെ മാല സമർപ്പണം, ശാസ്താവിന് നെയ്വിളക്കും എള്ളുപായസവും നീരാഞ്ജനവും ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ ഒത്തിരി ദോഷപരിഹാരമായിരിക്കും. തുലാക്കൂറുകാർ, ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖ ആദ്യത്തെ മുക്കാൽ ഭാഗമുള്ള തുലാക്കൂറുകാർക്ക് നാലാം ഭാവത്തിലാണ് സൂര്യൻ എത്തുക. അത് ശനിയോടും വ്യാഴത്തിനോടും യോഗം ചെയ്ത് നാലാം ഭാവത്തിൽ നിൽക്കുന്ന കാലം അത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്ന് പറയണം. മാസത്തിൻ്റെ ഒരു പകുതി വരെ സ്ഥാനനേട്ടവും ശത്രുനാശവും ആരോഗ്യവുമൊക്കെ കിട്ടും. എന്നാൽ പകുതിക്ക് ശേഷം മകരമാസത്തിൻ്റെ പകുതിയാകുമ്പോഴത്തേക്കും ശരീരസുഖം കുറയാനുള്ള സാധ്യത ഉണ്ടാവാം. കൂടുതൽ യാത്രകളൊക്കെ ചെയ്യേണ്ട അവസരവും വരാം. കരിയർ സംബന്ധമായിട്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിന് ഒരു അപ്രതീക്ഷിത ഉറവിടത്തിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനും ഇടയുണ്ട്. പുതിയ കരാർ ജോലികളൊക്കെ ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്ന കാലമാണ്. സമർപ്പിച്ച പദ്ധതികൾക്കൊക്കെ അംഗീകാരം ലഭിക്കാനും ഇടയുണ്ട്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗം ലഭിക്കാം. തൊഴിൽ മേഖലകളിൽ യാത്രാക്ലേശം വർദ്ധിക്കാം. സഹപ്രവർത്തകർക്ക് സാമ്പത്തിക സഹായം നമ്മൾ നൽകേണ്ടതായിട്ടുള്ള ഒരു സാധ്യത വരുന്ന കാലമായിരിക്കും, അത് ശ്രദ്ധിക്കണം. മേലധികാരികളിൽ നിന്ന് പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കാം. ജോലി രംഗത്ത് അപവാദങ്ങളും ഗോസിപ്പുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അവയെ നമുക്ക് ചെറുത്ത് തോൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് കിട്ടുന്ന കാലമായിരിക്കും. ചില കാരണങ്ങൾ കൊണ്ട് നമ്മളെ കുടുംബത്തിൽ നിന്ന് ചിലപ്പം മാറി നിൽക്കാനൊക്കെ ഉള്ള സാഹചര്യം നമുക്ക് വരാം. എന്നാൽ അതൊന്നും കുടുംബ ജീവിതത്തെ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തെ ഒരിക്കലും നമുക്ക് ബാധിക്കത്തില്ല. വിവാഹിതർക്ക് ജീവിത പങ്കാളിയുമായിട്ട് ചില ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു ഭവിക്കാം. കുട്ടികളുടെ നന്മയ്ക്കായിട്ട് നിങ്ങൾക്കും പങ്കാളിക്കും ഒരു നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ കാലമാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും ജാഗ്രത പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് രാജഗോപാലയന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുന്നതും ദേവിക്ക് അർച്ചന കഴിക്കുന്നതും മഹാദേവന് ക്ഷീരധാര, കൂവളമാല സമർപ്പണം, മഹാവിഷ്ണുവിന് ധന്വന്തരം കൊണ്ട് അർച്ചന നടത്തുക, നെയ്വിളക്ക് തെളിയിക്കുക, അതുപോലെ കണ്ഠരശനി ഉള്ളതുകൊണ്ട് ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസം, നെയ്വിളക്ക് ഇതൊക്കെ നടത്തുന്നത് വളരെ നല്ല ഗുണങ്ങളെ നൽകും. പിന്നീട് വൃശ്ചികക്കൂറുകാരാണ്. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴൻ, തൃക്കേട്ടയുള്ള വൃശ്ചികക്കൂറുകാർക്ക് സൂര്യൻ മൂന്നാം ഭാവത്തിലാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കണ്ണിന് അസുഖങ്ങളോ ധനനഷ്ടമോ വഞ്ചനയോ ഒക്കെ ഉണ്ടാവാം. എന്നാൽ പകുതിക്ക് ശേഷം നമുക്ക് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനും ശത്രുക്കൾക്കൊക്കെ നാശം ഉണ്ടാകാനും ആരോഗ്യപരമായിട്ടുള്ള നല്ല പുരോഗതി ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യത വരാം. സാമ്പത്തിക കാര്യങ്ങളിലും നല്ല പുരോഗതി ഉണ്ടാവാം. ഈ മാസം കഠിനാധ്വാനം നന്നായിട്ട് ചെയ്താൽ
കരിയറിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. നിങ്ങൾ ചെയ്ത ഏതെങ്കിലും പ്രവൃത്തിയുടെയോ ജോലിയുടെയോ ഒക്കെ അംഗീകാരം മറ്റാരെങ്കിലും ഒക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ വളരെയധികം കരുതലോടുകൂടി ഇരിക്കേണ്ടതാണ്. പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും മകരമാസത്തിലുണ്ടാവാം. ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നതായിട്ടും സൗഭാഗ്യം വന്നു ചേരുന്നതുമായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടാനിടയുണ്ട്. മുൻകാലത്തെ കഠിന പ്രയത്നങ്ങളുടെ ഫലമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കി ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണം. യാത്രയിൽ നിന്ന് പ്രയോജനമൊക്കെ ലഭിക്കാം. സാമ്പത്തിക സ്ഥിതി കുറച്ച് മികച്ചതായിട്ട് തുടരാനും ഇടയുണ്ടാവാം. പക്ഷേ ചെലവുകളിൽ പെട്ടെന്നുള്ള വർദ്ധനവ് കാരണം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വന്നു ഭവിക്കാം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഫലം ലഭിക്കുന്ന കാലമായിരിക്കും. കുടുംബജീവിതത്തിൽ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സമയം നമുക്ക് ലഭിക്കും. കൂടാതെ വിവാഹിതർക്ക് ചില പ്രശ്നങ്ങളിലെ പങ്കാളിയുടെ കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരും. നിങ്ങളുടെ കുട്ടികൾ സന്തുഷ്ടരും പുരോഗതിയുള്ളവരും ഒക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യത മകരമാസത്തിലുണ്ട്. അവരുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ബന്ധം മെച്ചപ്പെടുന്ന കാലവുമായിരിക്കും. പ്രണയബന്ധമുള്ളവരെ പരസ്പരം കൂടുതൽ വിശ്വസിക്കേണ്ട ഒരു കാലമാണ്. അല്ലാത്ത പക്ഷം വേർപിരിയാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. നല്ല ജീവിതത്തിനായുള്ള ചില കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാൻ പറ്റിയൊരു കാലമായിരിക്കും ഈ മകരമാസം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളുണ്ടാവാം. കേതു നിങ്ങളുടെ ലഗ്നരാശിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അസുഖങ്ങളുണ്ടാകാനുള്ള പല രീതിയിലുള്ള അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരീരത്തിന് ക്ഷീണമൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും സിദ്ധിക്കാനായിട്ട് രാജഗോപാലപൂജ നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഗണപതിക്ക് കടുംബായസമോ അരവണയോ ഒക്കെ നടത്തുന്നത് നല്ലതാണ്. ശിവക്ഷേത്രത്തിലെ മുത്തീജ പുഷ്പാഞ്ജലി കഴിക്കുന്നത് നല്ലതായിരിക്കും. ഗണപതി ഭഗവാന് കറുകമാല, പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, മുരുകന് ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃതം നിവേദിക്കുക, ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ നാരങ്ങാദീപം തെളിക്കുന്നതൊക്കെ നല്ല ഗുണത്തെ നൽകും. പിന്നീട് ധനുക്കൂറാണ്. മൂലം പൂരാളം ഉത്രാളം ആദ്യത്തെ കാൽഭാഗം, ഇത് ഇവർക്ക് സൂര്യൻ രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്താണ്. അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ യാത്രയ്ക്കൊക്കെ അവസരം ലഭിക്കാം. ധനങ്ങൾക്കൊക്കെ നഷ്ടമുണ്ടാകാം. രോഗങ്ങൾ കൊണ്ട് അരിഷ്ടതയൊക്കെ ഉണ്ടാവാം. എന്നാൽ മാസം രണ്ടാമത്തെ പകുതിയൊക്കെ ആകുമ്പോൾ കണ്ണിന് അസുഖമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കരുതൽ വേണം. ഈ മാസം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കാം. ഏത് തീരുമാനവും എടുക്കുന്നതിൽ നിന്ന് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ലഭിക്കുന്ന കാലമായിരിക്കും. അതുപോലെ പ്രകടനം മെച്ചപ്പെടുത്താനും മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയൊക്കെ പിന്തുണ നേടാനും കഴിയുന്ന ഒരു കാലമാണ്. ഈ കാലയളവ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പ്രയോജനകരമാണെന്ന് തെളിയിക്കപ്പെടാൻ പറ്റും. അവർക്ക് വളരെയധികം വിജയം നേടാൻ കഴിയും. അത് അവരുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്താനും ഇടയുണ്ട്. അതുപോലെ ജോലിസ്ഥലത്തൊരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാനും സാധ്യതയുണ്ട്. ഒപ്പം നിങ്ങളുടെ പ്രൊജക്റ്റൊക്കെ പൂർത്തിയാക്കുന്നതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരുടെയൊക്കെ സഹായം നമുക്ക് ലഭിക്കുകയും മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെയുള്ള അംഗീകാരം ലഭിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അവരുടെ ലക്ഷ്യം നേടുവാനുള്ള ഒരു സാഹചര്യം ലഭിക്കാം. ചിലർക്ക് വിദേശത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും കിട്ടാം. കുടുംബത്തിലെ സന്തോഷം വർദ്ധിക്കുകയും സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം നിലനിൽക്കാനും അവരിൽ നിന്നുള്ള പിന്തുണ ലഭിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാവാം. പുതിയ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള യാത്ര ഒരു പ്രചോദനമായിട്ട് തന്നെ തീരാൻ സാധ്യതയുണ്ട്. ഇടപാടുകൾ നടത്തുമ്പോഴോ പണമിടപാടുകളിലോ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുമ്പോൾ വളരെ കരുതൽ ആവശ്യമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ധനപരമായിട്ടുള്ള വിഷമം നമുക്ക് വന്നു ഭവിക്കാം. അശ്രദ്ധ കൊണ്ടുള്ള പണം നഷ്ടവും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അവ അത്ര ഗുരുതരമായിരിക്കാൻ സാധ്യതയില്ല. പന്ത്രണ്ടാം ഭാവത്തിൽ കേതു വസിക്കുന്നതുകൊണ്ട് ചില രാശിക്കാർക്ക് പനി, ചെറിയ പരിക്കുകളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ടാവാം. സർവാഭീഷ്ട പ്രാപ്തിക്കായിട്ട് ഒരു വലിയ ഭഗവതി സേവ നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നാമജപം നിത്യവും കഴിയുന്നത്ര ചെയ്യുന്നത്, അഷ്ടാക്ഷരം വളരെ പ്രധാനമായിട്ട് ജപിക്കുക, അതുപോലെ പായസ വഴിപാട്, കൽക്കണ്ടവും ഉണക്കമുന്തിരിയും ഒക്കെ വെച്ചിട്ട് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. ഗണപതി ഭഗവാന് കർഗഹോമവും ഉണ്ണിയപ്പം നിവേദിക്കുന്നതും മഹാദേവന് ജലധാരയും കൂവള പുഷ്പാഞ്ജലിയും അതുപോലെ ഭദ്രകാളിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നു, നാഗരാജാവിന് പുള്ളോമ്പാട്ട്, നിലവറപ്പായസം ഇതൊക്കെ നടത്തുന്നു, ശാസ്താവിന് നെയ്വിളക്ക് തെളിയിച്ച് എള്ളുപായസം നീരാജനൊക്കെ നടത്തുന്നു. കാര്യം ഏഴശനി തീർന്നിട്ടില്ല ധനുക്കൂറുകാർക്ക്.
അതുകൊണ്ട് ശാസ്ത്ര പ്രീതി വളരെ ആവശ്യമുള്ള സമയമായിരിക്കും. പിന്നീട് മകരക്കൂറുകാരാണ് ഉത്രാടത്തിൽ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൽ ആദ്യ പകുതിയുള്ള മകരക്കൂറുകാർക്ക് സൂര്യൻ ജന്മരാശിയിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ സ്ഥാനമാറ്റം, ധനനഷ്ടം, രോഗാരിഷ്ടം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യാത്രയ്ക്കൊക്കെ അവസരം ലഭിക്കാം. മാസത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് നമുക്ക് കൂടുതൽ നല്ല ഫലങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത. ആ സമയത്ത് സാമ്പത്തികസ്ഥിതിയൊക്കെ മെച്ചപ്പെടാം. അതുപോലെ ആശയക്കുഴപ്പത്തിലായ പല കാര്യങ്ങളിലും അതുപോലെ ജോലിസ്ഥലത്തും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആ സമയത്തുണ്ടാവാം. പഴയ രീതികളിൽ നിന്നൊക്കെ ഒരു മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും. നിങ്ങളുടെ കഠിനാധ്വാനം അനുസരിച്ച് നിങ്ങളുടെ കരിയറിൽ മികച്ച ഫലങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ പിന്നീടുള്ള വരുമാനം സുഗമമായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ വികാരങ്ങൾ ആധിപത്യം സ്ഥാപിക്കാനിടയുണ്ട്. ജീവിത പങ്കാളിയുടെ ഉപദേശത്തോടെ കുടുംബ ബിസിനസ് പുരോഗമിക്കുകയും കുടുംബത്തിലെ നല്ല അന്തരീക്ഷത്തിൽ മനസ്സ് സന്തോഷിക്കുകയും ചെയ്യും. ജോലിസ്ഥലത്ത് എല്ലാവരും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കുകയും നിങ്ങളുടെ വാക്കുകൾ അർഹമായ രീതിയിൽ പരിഗണിക്കുകയും ചെയ്യും. വിദേശത്ത് ജോലി ചെയ്യുന്ന സ്വദേശികൾ വരുമാനം വർദ്ധിപ്പിക്കുകയും ആദരവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പഠനത്തിനായി വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ കോളേജുകളിലോ സർവകലാശാലകളിലോ ഒക്കെ പ്രവേശനം ലഭിക്കാം. പ്രണയ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്താം. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അലട്ടാനിടയുണ്ട്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. വിട്ടുമാറാത്ത രോഗങ്ങളുണ്ടായിരുന്നവർക്ക് ഈ സമയത്ത് ആശ്വാസം ലഭിക്കും. കഠിനമായ രോഗദുരിതങ്ങളൊന്നും അലട്ടത്തില്ല. സകല ദോഷങ്ങൾക്കും പരിഹാരമായിട്ടൊരു ഗണപതി ഹോമം, ഭഗവതി സേവ ഇത് നടത്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവ ജീവിത വിജയത്തിന് മൂകാംബികയെ ഭജിക്കുന്നത്, അതുപോലെ ഭദ്രകാളിയെ ഭജിക്കുന്നത്, വിഷ്ണു മഹാദേവൻ ഇവരെയൊക്കെ ഭജിക്കുന്നത്, ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത്, മഹാദേവനെ സന്ദർശനം നടത്തി അർച്ചന ധാരയൊക്കെ നടത്തുന്നത്, ഗണപതി ഭഗവാന് കറുക പുഷ്പാഞ്ജലി നെയ്വിളക്ക്, ശ്രീമുരുകന് ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത നിവേദ്യം, ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നാരങ്ങാദീപം, ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച നീരാഞ്ജനം, ചുറ്റുവിളക്ക് ഇതൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. കുംഭക്കൂറുകാർ അവിട്ടം അവസാന പകുതി, ചതയം പൂരുട്ടാതെ ആദ്യത്തെ മുക്കാൽ ഭാഗമുള്ള കുംഭക്കൂറുകാർക്ക് സൂര്യൻ 12 വരിക. അതിനാൽ ഈ മാസം പകുതി വരെ കാര്യങ്ങളിൽ വിജയവും ജോലിയിൽ ഉയർന്ന സ്ഥാനനേട്ടവും ഒക്കെ കിട്ടാം. എന്നാൽ മാസത്തിലെ ഒരു പകുതിക്ക് ശേഷം അവസാനത്തോട് അടുക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള നഷ്ടവും സ്ഥാനചലനവും ഒക്കെ വരാനും സാധ്യതയുണ്ട്. അതിനാൽ അത് കരുതിയിരിക്കണം. രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകാം. തൊഴിൽ മേഖലകളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകാം. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഔദ്യോഗികമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. കുടുംബത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കും. തന്ത്രപ്രധാനമായ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും. പൊതുപ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാം. പരിചയ സമ്പത്തുള്ളവരുടെ നിർദ്ദേശം തേടി പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. നിങ്ങളുടെ ആരോഗ്യം അല്പം ദുർബലമായിരിക്കാം. കുടുംബാംഗങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും അഭാവം അനുഭവപ്പെടുന്ന കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അവരുടെ കഠിനാധ്വാനത്തിനനുസരിച്ച് അവർക്ക് ഫലം ലഭിക്കാനിടയുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ, കാല് സംബന്ധമായിട്ടുള്ള വേദനകൾ, വാദം സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ അസിഡിറ്റി, ദഹനക്കേട്, ജലദോഷം, ചുമ, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ അലട്ടാൻ സാധ്യതയുണ്ട്. ഇതിനു വേണ്ടിയിട്ട് രാജഗോപാലയന്ത്ര ധാരണം വളരെ നല്ലതായിരിക്കും. അതുപോലെ ഹനുമാനെയും മൂകാംബിയെയും ശ്രീകൃഷ്ണനെയും മഹാദേവനെയൊക്കെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ഗണപതി ഭഗവാനെ കറുക മാല നടത്തുന്നത് നല്ലതാണ്. നെയ്വിളക്ക് കത്തിക്കുക, അതുപോലെ ശ്രീമുരുകന് ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത നിവേദ്യം ഇതൊക്കെ നടത്തുക. ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നാരങ്ങാദീപം തെളിയിക്കുക. അതുപോലെ ശാസ്താവിന് ഏഴ് ശനി ഉള്ളതുകൊണ്ട് ശാസ്താവിന് എള്ളുപായസവും നീരാജനൊക്കെ നടത്തുകയും ചെയ്യണം. ശനിയാഴ്ചകളിൽ ശാസ്ത്രദർശനം വളരെ നല്ലതായിരിക്കും. പിന്നീട് മീനക്കൂറുകാരാണ്. പൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്തുട്ടാതി രേവതി നക്ഷത്രക്കാരായിട്ടുള്ള മീനക്കൂറുകാർക്ക് സൂര്യൻ 11 ഭാവത്തിലേക്ക് വേണം വരിക. അതിനാൽ ഈ മാസം മുഴുവൻ പൊതുവേ ഒരു നല്ല ഫലങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യസിദ്ധി, ഇഷ്ടലാഭം, ശരീരസുഖം, വിജയം, സ്ഥാനനേട്ടം, ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരിക. സാമൂഹിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് പ്രയോജനം ലഭിക്കുക. അതുപോലെ ഏതൊരു പരിചയക്കാരിലൂടെയും നിങ്ങൾക്ക് ബിസിനസ്സിലൊക്കെ ലാഭം ലഭിക്കുക.
ഇങ്ങനെയുള്ള അനുകൂല ഗുണങ്ങളൊക്കെ കിട്ടുന്ന കാലമായിരിക്കും. നിക്ഷേപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് എടുക്കാൻ പാടില്ല. സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അതുപോലെ ചിലരൊക്കെ വന്ന് നമ്മളോട് കൂട്ടുകൂടാനും അതുവഴി കൂട്ടു സംരംഭങ്ങൾ തുടക്കുന്നതിന് നിർബന്ധിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ അത് വളരെയധികം ആലോചിച്ച് ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അതിന് വേണമെങ്കിൽ ഒരു ആസ്ട്രോളറുടെ സഹായം തേടിയിട്ട് വേണം നിങ്ങൾ പുതിയൊരു കൂട്ടു സംരംഭമൊക്കെ ആരംഭിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ പങ്കാളികൾ ചതിക്കാനുള്ള സാധ്യതയുള്ള മാസമാണ്. അതുപോലെ പഠിച്ച വിഷയങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാനുള്ള അവസരം കിട്ടുന്ന സമയമായിരിക്കും. മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയുന്ന മാസമായിരിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ജോലിയിൽ മേലധികാരികളുടെ പ്രീതിയും അംഗീകാരവും പിടിച്ചുപറ്റാനും സാധ്യതയുണ്ട്. കുടുംബജീവിതം യോജിപ്പിൽ പോകാൻ സാധ്യതയുണ്ട്. പൂർവിക സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കാനുള്ള ഇടയുമുണ്ട്. പങ്കാളിയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടാനും ജീവിതത്തിലൊരു സമാധാനം സ്വസ്ഥതയും കിട്ടാനും ഇടയുണ്ട്. ശരീരത്തിൽ ഈ കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വളരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത് കൂടുതൽ വണ്ണമൊക്കെ ഉണ്ടാക്കാനും നമുക്ക് ശാരീരികമായിട്ടുള്ള ക്ഷീണം ഉണ്ടാക്കാനും ഇടയുണ്ടാവാം. നവഗ്രഹങ്ങൾക്ക് ശാന്തിഹോമം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഭദ്രയും ശിവനെയും കൃഷ്ണനെയും ഒക്കെ ഭജിക്കുന്നതും അവർക്ക് കൂട്ടുപായസവും കടുംപായസവും ഒക്കെ നടത്തുന്നതും നല്ലതായിരിക്കും. നെയ്വിളക്ക് കത്തിക്കുക, ശിവന് ധാര കഴിക്കുക, ഇതൊക്കെ വളരെ നല്ല ഗുണം നൽകും. ഗണപതി ഭഗവാന് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് ഉണ്ണിയപ്പം നിവേദിക്കുക, മഹാവിഷ്ണുവിന് നെയ്വിളക്ക് തെളിയിക്കുക, ത്രിമധുരം നിവേദിക്കുക, അതുപോലെ ദേവീക്ഷേത്രത്തിൽ നാരങ്ങാദീപം തെളിയിക്കുക, ചുവന്ന പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇതൊക്കെ വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഓരോ കൂറുകാർക്കുമുള്ള പൊതുവായ ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞത്. ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. എന്തായാലും ഈ പരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തന്നെ കറക്റ്റായിട്ട് മുന്നോട്ട് പോയാലും ഈ എല്ലാ മാസവും നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങൾ വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഗുണങ്ങൾ വരാൻ പോകുന്നുണ്ട്, അതെങ്ങനെ വർദ്ധിപ്പിക്കാം, ദുരിതങ്ങളുണ്ടെങ്കിൽ അതൊരു പരിഹാരം എങ്ങനെ കാണാം, ഇതൊക്കെ നമ്മൾ നേരത്തെ മുൻകൂട്ടി ചെയ്ത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആശ്വാസം നമുക്ക് കിട്ടാനുള്ള ഇടയുണ്ടാവും. അതല്ലാതെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കുന്നാണോ കുഴിയാണോ കല്ലാണോ മുള്ളാണോ എന്നറിയാതെ നമ്മളങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വരുന്നൊക്കെ അനുഭവിക്കാം എന്നുള്ള രീതിയിൽ പോയാൽ നമ്മളെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു തടയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ശ്രദ്ധിച്ച് ആ മുള്ളു കൊള്ളാതെ കാലുകൾ കൊള്ളാതെ നമുക്ക് ശ്രദ്ധിച്ച് ആ ഒരു സ്ഥലം നമുക്ക് കവർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മളിടുന്നതും അതിന് പരിഹാരങ്ങൾ പറയുന്നതും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാൻ നല്ല ഒരു ഉയർച്ചയും ആശ്വാസവും സൗഭാഗ്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്കാരം.